ക്ലാസ് ത്രീ ഹിന്ദി ചാപ്റ്റർ ഫോർട്ടീൻ സബ്സെ അച്ച പേഡ് സബ്സെ അച്ച പേഡ് എന്ന് പറഞ്ഞാൽ പേഡ് എന്ന് പറഞ്ഞാൽ എന്താണ് പേഡ് എന്ന് പറഞ്ഞാൽ ട്രീ അല്ലേ സബ്സെ അച്ച പേഡ് എന്ന് പറഞ്ഞാൽ ദി ബെസ്റ്റ് ട്രീ ഇത് കുറേ മരങ്ങളും അതിൻ്റെ ഉപയോഗങ്ങളും ഒരു സ്റ്റോറിയിലൂടെ അവതരിപ്പിച്ചിരിക്കുകയാണ് ഇതിൽ നമുക്ക് നോക്കാം ഏതൊക്കെ മരങ്ങൾക്ക് ഏതൊക്കെ ഉപയോഗങ്ങളാണെന്ന് നോക്കാം तीन भाई थे एक दिन सुबह के समय तीनों नए घरों की तलाश में निकल पड़े गरम गरम धूप में वे सड़क पर चलते चले गए थोड़ी देर में आम का एक बड़ा पेड़ आया उसके नीचे ठंडी चाह थी तीनों भाई उसके नीचे आराम करने लगे तीन भाई थे भाई क्या मतलब है ്രദേഴ്സ് മൂന്ന് സഹോദരങ്ങൾ കണ്ടില്ലേ മൂന്ന് സഹോദരങ്ങളുണ്ടായിരുന്നു ഏക്ക് ദിൻ സുബക്കെ സമയത്തീനോം നയേഖരോം കി തലാഷ്മേം നിക്കൽപ്പടെയും ഒരു ദിവസം വെളുപ്പം കാലത്ത് രാവിലെ ഏർലി മോർണിംഗിൽ അവരെന്ത് ചെയ്തു തലാഷ് എന്ന് പറഞ്ഞാൽ സെർച്ചിങ് സ എന്ത് എന്ത് തിരഞ്ഞോണ്ടിറങ്ങി നയേഖരോം കി ന്യൂ ഹോം പുതിയ വീടിനു വേണ്ടി അന്വേഷിച്ച് ഇറങ്ങി പുതിയ വീട് എവിടെ പണിയൊന്നും അന്വേഷിച്ച് മൂന്ന് സഹോദരങ്ങൾ രാവിലെ ഇറങ്ങി ഗരം ഗരം ധൂപ് മേം വേ സടക് പർ ചൽ തേ ചലേകയെ ഖരംഖരം ധൂപ് ചൂടുള്ള പൊള്ളുന്ന സൂര്യപ്രകാശത്തിലും അവർ റോഡിലൂടെ നടന്ന് നടന്ന് നീങ്ങി തോടി തേർമേം ആംക എക് ബഡാപേഡ് ആയ തോടിദേർ മേം കുറച്ച് സമയത്തിന് ശേഷം അവരെന്ത് കണ്ടു ആംക എക്ക് ബടാ പേട് ആംകാ എക് ആംകാ പേഡ് എന്താണ് മാങ്കോ ട്രീ ഒരു വലിയ ബടാ എന്ന് പറഞ്ഞാൽ ബിഗ് ഒരു വലിയ മാംഗോ ട്രീ കണ്ടുസ്കേ നീച്ചേ ടണ്ടി ചാഹ് തീ അപ്പോഴവർ ചൂടിലല്ലേ നടന്നുകൊണ്ടിരുന്നത് അത് അതിൻ്റെ ഈ മാംഗോ ട്രീൻ്റെ ചുവട്ടിൽ എന്തുണ്ടായിരുന്നു ഠണ്ടി ചാഹ് ചാഹ എന്ന് പറഞ്ഞാൽ ഷെയ്ഡ് തണൽ ടണ്ടീന്ന് പറഞ്ഞാൽ കൂൾ നല്ല തണുത്ത തണൽ തണൽ ഉണ്ടായിരുന്നു ആയ മരച്ചുവട്ടിൽ നല്ല തണൽ ഉണ്ടായിരുന്നു തീനോ ഭായിച്ച ആരാ അവർ മൂന്ന് സഹോദരങ്ങളും അതിൻ്റെ ചുവട്ടിൽ നീച്ചെന്ന് പറഞ്ഞാൽ അണ്ടർ ആരാം റെസ്റ്റ് എടുക്കാൻ തുടങ്ങി പേടക്കെ പക്കെ ആം തോട്ടോട് കെ മീഠാ മീഠാ രസ്റ്റ് ചൂസണേലെ ബായിനെ കഹ ഭായി മുഹി ജഗഹ പസന്ദ് ആം കെ പേടേ ഫടുക आम कच्चे होंगे तो हम अचार बनाएंगे और जब वे पक जाएंगे तो हम मीठे मीठे आम खाएंगे कुछ आम हम बाद में खाने के लिए सूखा कर रख लेंगे पेड़ के पके आम तोड़ तोड़ कर वे मीठा मीठा रस चूसने लगे और आम मर एं मांबमेंटल आम आम मांबम അവരാ മാമ്പഴം തോട് തോട് തോട്കർ പറിച്ചെടുത്ത് മീഠാ മീഠ രസ് ജ്യൂസ് നിലകാം മാത്രമുള്ള മാമ്പഴം കഴിച്ച് എൻജോയ് ചെയ്ത് അവരവിടെ ഇരുന്നു ബടേ ഭായിനെ കഹ അതിൽ മൂത്ത സഹോദരനിലെ ചേട്ടൻ മൂത്ത സഹോദരൻ പറഞ്ഞു ഭായ് മുജേത്തു യഹി ജഗ പസന്ത് ഹേ ജഗം എന്ന് പറഞ്ഞാൽ പ്ലേസ് മറ്റുള്ള സഹോ മറ്റ് രണ്ട് സഹോദരനോട് പറഞ്ഞു എനിക്ക് ഈ സ്ഥലം നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പസന്ത് എന്ന് പറഞ്ഞാൽ ഇഷ്ടം എനിക്ക് ഈ പ്ലേസ് നല്ലപോലെ ഇഷ്ടപ്പെട്ടു ആം ആംകെ പേട്സെ പഠിക്കർ ക്യാ ഹോ ഹെ ആ ഈ മാമ്പഴ മാ ഈ മാംഗോ ട്രീയേക്കാൾ നല്ലത് വേറെതുണ്ട് ആം കച്ചേ ഹോങ്കേ തോ ആം അച്ചാർ ബനായെങ്കിൽ കച്ച മാ ആം എന്ന് പറഞ്ഞാൽ എന്താണ് റോ മാംഗോ പച്ച മാങ്ങ പച്ച മാങ്ങ മാമ്പഴം നമ്മൾ എന്ത് ചെയ്യും മാമ്പഴം പറച്ച് പച്ച മാങ്ങ ആയിരിക്കുമ്പോൾ നമ്മളത് അച്ചാറിടും ഓർ ജബ് വേ പക് ചായെങ്കേ തോ പക്ക് ജായെങ്കിയ തൊപ്പക്ക് എന്ന് പറഞ്ഞാൽ പഴുത്തു റൈറ്റ് മാഗോ മാങ്ങ പഴുത്തു കഴിഞ്ഞെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം മീട്ടേ മീറ്റെ ആംഖായെങ്കി മധുരമുള്ള മാമ്പഴം കഴിക്കാം അല്ലേ കുച്ച് ആം ഹം ബാദ്മേം ഖാനയ്ക്കേലിയെ സുഖാക്കർ ലക്ലങ്കേ കുച്ച് ആം കുറച്ച് മാങ്ങ നമുക്ക് പിന്നീട് ബാദ്മേം ഖാനക്കേലിയേ പിന്നീട് കഴിക്കാൻ വേണ്ടി ഖാന കഴിക്കുക സുഖാക്കർ ലക്ലകെ സുഖാക്കർ എന്ന് പറഞ്ഞാൽ ഉണക്കി വെക്കാം ട്രൈ ചെയ്ത് നമുക്ക് വെയിലത്തിട്ട് ഉണക്കി അത് സൂക്ഷിച്ച് വെക്കാം ഇവിടെ എന്താണ് പറയുന്നത് ഈ മാംഗോ ട്രീൻ്റെ യൂസസ് ആണ് പറയുന്നത് അല്ലേ നമുക്ക് മാംഗോ ട്രീയിൽ നിന്ന് എന്ത് കിട്ടും മാംഗോസ് കിട്ടും അതപ്പം മാം പച്ച മാങ്ങരിക്കുന്ന സമയത്ത് അതായത് പറച്ച് അച്ചാറിട്ട് വെക്കാം പഴുത്ത മാമ്പഴം കഴിക്കാം കൂടാതെ കുറച്ച് മാമ്പഴം ഉണക്കി പിന്നീടുള്ള ആവശ്യങ്ങൾക്കായി സൂക്ഷിച്ചു വെക്കാം എന്ന് പറഞ്ഞു ഒരു ചെ ഒരു ഭായി അങ്ങനെ പറഞ്ഞു അവിടെ വീട് വെക്കാൻ തീരുമാനിക്കുകയാണ് ആംകെ പേട് കെ നീച്ചേക്ക് ചോപ്പടി ബനായി ഓർ വഹ് വഹീം ടഹർഗയ എന്നിട്ട് ആ ആദ്യത്തെ മൂത്ത സഹോദരൻ എന്തു ചെയ്തു അവർക്ക് ആ സ്ഥലം ഇഷ്ടപ്പെട്ടല്ലേ ആ ചേ ചേട്ടന് അവിടെ ഇഷ്ടപ്പെട്ടു അവിടെ വീട് വയ്ക്കാൻ തീരുമാനിച്ച് ചേട്ടനെന്തു ചെയ്തു പഹലേ ഭായി ആ മൂത്ത സഹോദരൻ ആംകെ പേട് കെ നീച്ചെ ആ മരത്തിൻ്റെ ചുവട്ടിൽ എക് ചോപ്പടി ബനായി ചോപ്പടി എന്ന് പറഞ്ഞാൽ ഹട്ട് ഒരു ചെറിയൊരു കുടിൽ ചോപ്പടി ബനായി ഓർ വഹ് വഹീം ടഹർ ഗയ എന്നിട്ട് അവിടെ താമസിക്കാൻ തുടങ്ങി ടെഹർ ഗയ എന്ന് പറഞ്ഞാൽ സ്റ്റേഡ് ലേക്കിൻ ഉസ്കെ ഭായി വഹാം നെഹിം ടെഹ്രേ ആകെ ചൽപടേ പക്ഷേ ബാക്കി രണ്ട് സഹോദരങ്ങൾക്കോ അവിടെ താമസിച്ചില്ല അവർ രണ്ടുപേരും പിന്നെയും അവിടെ നിന്നും പോയി ചൽത്തേ ചൽത്തേനെ കുച്ചു മേ പേഡ്മെ കുറേ നടന്ന് നടന്ന് അവരെന്ത് കണ്ടു കേലേ കെ കുച്ച് പേട് കേലേ എന്ന് പറഞ്ഞാൽ വാഴ വാഴപ്പഴം വാഴ കണ്ടല്ലേ കുറെ വാഴ കണ്ടു തീ ആസ്മാൻ സെക്കാല ബാദ ഗുസരാ ആ സമയത്ത് ആകാ ആസ്മാൻ എന്ന് പറഞ്ഞാൽ സ്കൈ ആകാശത്തിൽ എന്താ കാലാ ബാദ ഗുസരാ കറുത്ത മേഘങ്ങൾ ഇരുണ്ടു തുടങ്ങി ടപ് ഠപ് പാനി ഭസ് ലാ ടപ് ടപ്ന്ന് പറഞ്ഞ് മഴ പെയ്യാൻ തുടങ്ങി പാനി ബസിന മഴ പെയ്യാൻ തുടങ്ങി ദോനോ ഭാക്ക ഏക പത്ത ല സായ മെ ഉപര പാനി നീ ഗിരാ അവർ രണ്ട് പേരെന്തു ചെയ്തു ആ വാഴയുടെ രണ്ടിലകൾ മുറിച്ചു പത്താം ഇലകൾ ഇല ഈ വാഴയില മുറിച്ച് അവരുടെ തലയിൽ ഇതേ നോക്കിക്കേ ഇതുപോലെ പിടിച്ചല്ലേ സ്കേ സായമേം ഉൻപർ പാനി നെഹിം ഗിറ ആ ഇലകളുടെ സഹായം കൊണ്ട് എന്ത് പറ്റിയില്ല ഈ സഹോദരങ്ങളുടെ തലയിൽ വെള്ളം വീണില്ല പാനി നെഹിം ഗിറ പാനി വീണില്ല സരാ ധൈർമ്യം ബാതൽ ചലകയാ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴേക്കും മഴ പോയി ബാരിഷ് രുക്കുകയും ആ മേഘങ്ങളും പോയി മഴ സ്റ്റോപ്പ് നിന്നു ബാതൽ എന്ന് പറഞ്ഞാൽ ക്ലൗഡ് ബാരിഷ് എന്ന് പറഞ്ഞാൽ റെയിൻ കുറച്ചു സമയത്തിന് ശേഷം ആ കാർമേഘങ്ങളൊക്കെ പോയി മഴയും നിന്നു ദൂസരെ ഭായിനെ കഹ ബഡി ഭൂക്ലഗിഹെ രണ്ടാമത്തെ സഹോദരൻ പറഞ്ഞു ബഡി ഭൂക്ലഗിഹെ നന്നായിട്ട് വിശക്കുന്നുണ്ട് मुझे भी अड़ते आलो एनिक विशकन तीसरे भाई ने कहा दोनों ने केले का एक पत्ता चीरा उन्होंने एक एक टुकड़े पर खाना परोसा और दोनों ने भर फेट खाना खाया इसके बाद एक एक केला भी खाया അപ്പോൾ രണ്ട് പേർക്കും വിശക്കുന്നുണ്ടല്ലോ അവരെന്ത് ചെയ്തു ദോനോമിനെ കേലേക്ക ഏക്ക് പത്ത ചീര രണ്ടുപേരും ഈ വാഴയിലെ അങ്ങ് മുറിച്ച് ഉന്ന ഓനെ ഏക്ക് ഏക്ക് ടുക്കടേപ്പർ ഖാന പരോസ ഓർ ദോനോമിനെ ഫർപ്പേട്ട് ഖാന കായ ആ ഇലയിൽ വിളമ്പി വയർ നിറച്ച് കഴിച്ചു ഫർപ്പേട്ട് എന്ന് പറഞ്ഞാൽ ഫുൾ സ്റ്റൊമക് വയർ നിറയെ ഭക്ഷണം കഴിച്ചു ഇസ്കെ ബാദ് ഏക്ക് എ കേലാ ഫീ കായ അതിന് ശേഷം എന്തുകൂടെ കഴിച്ചു ഓരോ വാഴപ്പഴം കൂടെ കഴിച്ചു दूसरे भाई ने कहा मैं तो यही घर बनाऊंगा। केले के पेड़ से अच्छा क्या होगा बठिया केले गाने को मिलेंगे उनकी सब्जी बनाएंगे कुछ केले हम बेच देंगे उनके पैसे से हम चावल खरीद लेंगे और केले के पत्ते भी काम आएंगे इन रंडामते सहोदर पर मैं तो यही घर बनाऊंगा। यान इवड़ा केले के पेड़ से अच्छा क्या होगा ई വാഴയെ കാണും വാഴ വാഴപ്പഴത്തിൻ്റെ ട്രീ അല്ലേ വാഴയെ കാണും നന്നായിട്ട് വേറെ എന്താണുള്ളത് ബഠിയാക്കേലേ ഗാനേക്കൊന്നില്ലെങ്കിൽ നമുക്ക് വാഴപ്പഴം കഴിക്കാം എനിക്ക് സബ്ജി ബനായെങ്കിൽ പിന്നെ കറി ഉണ്ടാക്കാം കുച്ചക്കേലെ ഹം ബേച്ചതെങ്കിൽ കുറച്ച് വാഴപ്പഴം നമുക്ക് എന്ത് ചെയ്യാം കുറച്ച് വിൽക്കുകയും ചെയ്യാം ബേച്ചെന്ന് പറഞ്ഞാൽ സെൽ ഉനിക്ക് പേശേസേ ഹം ചാവൽ ഖരീദിലെങ്കിൽ എന്നിട്ട് വിറ്റ് കിട്ടുന്ന കാശ് കൊണ്ട് നമുക്ക് എന്ത് വാങ്ങാം ചാവൽ റൈസ് അരി വാങ്ങാം ഖരീദിലെങ്കിൽ വാങ്ങിക്കുക ആർക്കിലേക്ക് പത്തേ ഫീക്കാം ആയെങ്കിൽ കൂടാതെ ഈ വാഴ ഇല കൊണ്ടും നമുക്ക് ഉപയോഗമുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഇവിടെയാണ് വീട് പണിയാൻ പോകുന്നതെന്ന് രണ്ടാമത്തെ സഹോദരൻ പറഞ്ഞു ഇസ്ലിയെ ദൂസരെ ഭായിനെ വഹീം അപ്നി ചോപ്പടി ബനാലി അത് പറഞ്ഞ് രണ്ടാമത്തെ സഹോദരൻ അവിടെ ഹട്ട് ഒരു വീട് പണിയാൻ തുടങ്ങി ഒരു കുട്ടിൽ പണിതു മകർ തിസറ ഭി ആകെ ഭർത്ത ചലാകയ പക്ഷെ മൂന്നാമത്തെ സഹോദരനോ അവിടെയും വേണ്ടായിരുന്നു അതും മുന്നോട്ട് പോകാൻ തുടങ്ങി വേറെ സ്ഥലം അന്വേഷിച്ചു പോയി ചലത്തെ ചലത്തെ ഉസേ നാരിയൽക്കാ ഏക്ക് പേട് മില അങ്ങനെ നടന്ന് നടന്ന് പോകുമ്പോൾ എന്ത് കണ്ടു നാരിയൽക്കേട് ഇത് നാരിയൽ എന്ന് പറഞ്ഞാൽ കോക്കനട്ട് കോക്കനട്ട് ട്രീ കണ്ടു പേട് ബടാ ലംബ ഓർ പത്തലാഥ നാരിയൽ നാരിയൽ നാരിയൽക്ക പേട് എങ്ങനെയുള്ളതായിരുന്നു കോക്കനട്ട് ട്രീ എങ്ങനെയുള്ളതാണ് നാരിയൽക്കപ്പേഡ് ഈ കോക്കനട്ട് ട്രീ എങ്ങനെയുള്ളതാണ് ബടാ ലംബ ഓർ പത്തലാഥ ലംബ എന്ന് പറഞ്ഞ നീളമുള്ളതും പത്തല എന്ന് പറഞ്ഞ സ്ലിം നേരത്തെ നീളമുള്ളതാണല്ലേ കോക്കനട്ട് ട്രീ തീസരെ ഭായിനെ കഹാ കേസി പ്യാസ് ലഗീഹേ മൂന്നാമത്തെ സഹോദരൻ അപ്പോഴേക്കും ദാഹിച്ചു തുടങ്ങിയിരുന്നു പ്യാസ് എന്ന് പറഞ്ഞ ദാഹിക്കുക ടപ് ഏക്ക് നാരിയൽ പെർ തപ്പക്പട അപ്പോഴാണ് ടപ് ഏക്ക് നാരിയൽ ജമീൻ പെർ തപ്പക്പട അപ്പോഴേക്കും ഒരു കോക്കനട്ട് താഴെ നാരിയൽ കോക്കനട്ട് താഴെ വീണു തീസരെ ഭായിനെ അപ്ന ചാക്കു നിക്കല എന്നിട്ട് ഈ സഹോദരനെന്ത് ചെയ്തു അപ്പന ചാക്കു നിൽക്കല ചാക്കു എന്ന് പറഞ്ഞാൽ നൈഫ് കത്തി കത്തി എടുത്തിട്ട് ഖർ ഖർ നാരിയൽക്ക് ചഠായേം സാഫി എന്നിട്ട് കത്തി കൊണ്ട് നാരലിൻ്റെ ജഠായം ജഠായം എന്ന് പറഞ്ഞാൽ കവറ് തേങ്ങയുടെ പുറത്തുള്ള കവറില്ലേ തൊണ്ട് തൊണ്ട് പൊളിച്ചു കളഞ്ഞു ഫിർ ഉസ്നേയും നാരിയൽക്കേ ചിൽക്കേ മേം ചോട്ടാസ ചേക്കുക എന്നിട്ട് ആ നാരലിൻ്റെ ചിൽക്ക ആ തൊലിപ്പുറത്ത് ചോട്ടാസ ചേത് ചെയ്ത് എന്ന് പറഞ്ഞാൽ ഹോൾ ചെറിയൊരു ഹോൾ ഉണ്ടാക്കിയിട്ട് ഓർ ഉസ്ക ടണ്ട മീഠ പാനീ പിയ എന്നിട്ട് അതിൻ്റെ അകത്തുള്ള നല്ല തണുത്ത മധുരമുള്ള നാ തേങ്ങ വെള്ളം കുടിച്ചു അങ്ങനെ ദാഹമാകട്ടി അല്ലേ നാരൽക്കേ പേടിക്കി ചോട്ടീസി ച തീസരാ ഭാ ഉസ് ചാഹ് മേ ബൈറ്റ് ഗ്യാ ഓർ സോച്ചേലാ നാരിയൽക്ക് പേടിക്ക് ചോട്ടി സി ചാ നാരിയൽ ഈ കോക്കനട്ട് ട്രീൻ്റെ ചുവട്ടിലെന്തുണ്ട് ചെറിയൊരു തണലുണ്ടല്ലേ ചാഹ് എന്ന് പറഞ്ഞാൽ ഷെയ്ഡ് ചെറിയൊരു തണലുണ്ട് ആ തണലെത്ത് ഈ മൂന്നാമത്തെ സഹോദരൻ ഇരുന്നു ന്നിട്ട് ఆలోచిచు సోచనీయ लगா అన్నర్నియల్ ఆలోచిచు ആം കാ പേഡ് ബഹുത് ബടിയാ ഹോതാ ഹേ ഓർ ആം ഫീ പടാ അച്ഛ ഫൽ ഹേ കേലേ കാ പേഡ് ബഡേ കാം കാ ഹോതാ ഹേ ഓർ കേല ખાനേ മേം അച്ഛാ ഹോതാ ഹേ ആം കാ പേഡ് ബഹുത് ഫടിയാ ഹോതാ ഹേ ഈ മാംഗോ ട്രീ അങ്ങനേ ഉള്ളതാണ് വളരെ വലുതാണ് ഓർ ആം ഫീ പടാ അച്ഛ ഫൽ ഹേ മാംബഴവും നല്ലൊരു ഫ്രൂട്ട് ആണല്ലേ കേലേ കാ പേഡ് ബഡേ കാം കാ ഹോതാ ഹേ ഓർ കേല ખાനേ മേം അച്ഛാ अच्छा होता है कैल का पेड़ आड़ आनेपा यूजफुला वाड़ नमुक वाप कूड़ा वाला उपयोग उ पेट नीम काफी अच्छा है उसकी दादुन बड़ी अच्छी रहती है घर में कोई बीमार हो तो लोग नीम की टहनियाम दरवाजे पर लट लटका देते हैं पेट नीम का भी अच्छा है नीम एंड വേപ്പിൻ്റെ മരവും നല്ലതാണ് നല്ലതാണല്ലേ നീം നീമിൻ്റെ ട്രീയും നല്ലതാണ് ഉസ്ക്കി ധാതുവൻ വടിയും അച്ചിരഹത്തിഹേ അതുകൊണ്ടുള്ള ബ്രഷ് നീമിൻ്റെ കമ്പ് കൊണ്ടുള്ള ബ്രഷ് വളരെ നല്ലതാണ് ഖർമ്മയും കൊയി ബീമാർ ഹോ ബീമാർ എന്ന് പറഞ്ഞാൽ അസുഖം വീട്ടിൽ ആർക്കെങ്കിലും അസുഖമുണ്ടെങ്കിൽ തോ ലോക നീം കി ടഹനിയാം ദർവാസപ്പെർ ലാ ലാ തേത്തെഹേ വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും തരത്തിലുള്ള അസുഖമുണ്ടെങ്കിൽ ആൾക്കാർ എന്ത് ചെയ്യും നീം കീ ടഹനിയാം നീമ്പിൻ്റെ ബ്രാഞ്ചസ് വീടിൻ്റെ ഡോറിനടുത്തായിട്ട് വയ്ക്കാറുണ്ട് നട്ട് വയ്ക്കാറുണ്ട് മേരെ പാസ് നീം കാ പേഡ് ഹോ തോ മേം ഉസ്കീ ടഹനിയാം വേജ് സക്താഹും എൻ്റെ അടുത്ത് നീമിൻ്റെ മരമുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ബ്രാഞ്ചസ് ബേജ് സെക്താകും എനിക്കതിൻ്റെ ബ്രാഞ്ചസ് വിട്ടിട്ട് കാശുണ്ടാക്കാം അല്ലേ ആ പേട് മുച്ചേ ടണ്ടി ചാപ്പി തേകാം പിന്നെ മരം കൊണ്ടുള്ള ഉപയോഗം എന്താണ് നമുക്ക് നല്ല തണുത്ത തണൽ ചാ എന്ന് പറഞ്ഞാൽ ഷെയ്ഡ് ഷെയ്ഡും കൂടെ നൽകും ആ ഓർ അകർ കഹി മേരെ പാസ് റബ്ബർ കാ പേറ്റ് ഹോത്താം ഇനി എൻ്റെ എൻ്റെ അടുത്ത് ഇനി ഇതിൻ്റെ ഇവിടെ എന്താ ഇവിടെ നീം ട്രീ എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ബ്രാഞ്ചസ് വിറ്റിട്ട് പൈസ ഉണ്ടാക്കും കൂടാതെ എല്ലാ മരങ്ങളും നമുക്ക് എന്ത് തരുന്നുണ്ട് തണൽ നൽകുന്നുണ്ടല്ലേ ഇനി എൻ്റെ അടുത്ത് റബ്ബറിൻ്റെ മരങ്ങളുണ്ടെങ്കിലോ റബ്ബർക്കാ പേട് ഹോത്താ തോ മേനെ മേം അപ്പം ചാക്കുവിനിക്കാൾക്ക് പേട് കി ചാൽമേം എക്ക് ലംബാ ചീര ലഗാതേത്ത ഞാൻ എൻ്റെ കത്തി ചാക്കു എന്ന് പറഞ്ഞാൽ നൈഫ് കത്തി എടുത്തിട്ട് പേട്ക്കി ചാൽമേം ആ മരത്തിൻ്റെ തടിയിൽ എക്ക് ലംബാ ചീര ഒരു നീളമുള്ള ചീര എന്ന് പറഞ്ഞാൽ കട്ട് കട്ട് നീളത്തിൽ കട്ട് ചെയ്യും മുറിക്കും എന്നിട്ടോ ചീരയ്ക്ക തലേമേം പ്യാല രക്തേത്ത എന്നിട്ട് ആ മുറിവിൻ്റെ ചുവട്ടിലായി മുറിച്ചതിൻ്റെ ചുവട്ടിലായിട്ടൊരു ബൗൾ വയ്ക്കും പേടിക്കെ ദുധിയ രസ്കോ മേം പ്യാലേ മേം ഫർലേത്ത അപ്പോൾ റബ്ബർ മരം മുറിച്ച് എൻ്റ മുറിച്ചാൽ എന്ത് സംഭവിക്കും അതിൽ നിന്ന് റബ്ബറിൻ്റെ പാല് വരും അല്ലേ റബ്ബർ പാല് ആ പാത്രത്തിലോട്ട് വന്ന് നിറയും എന്നിട്ട് ആ റബ്ബർ പാൽ കൊണ്ട് റെസ്കോ പക്കാക്കർ മേ റബ്ബർ ബനാലേത്ത ആ റബ്ബർ പാലിനെ എന്താക്കി മാറ്റും റബ്ബറാക്കി മാറ്റും റബ്ബർ മേ ബേച്ചേത്ത എന്നിട്ട് ആ റബ്ബറ് ഫിലിക്കും റബ്ബർ സെ ലോക ഗുബാരെ ടയർ ഓർ തരത്തരയ്ക്ക് ചീസേ ബനിലേത്തി ആ റബ്ബർ കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും ഗുബാരെ ബലൂൺസ് ടയർ ഓർ തര തരയ്ക്ക് ചീസേമ്പനാലെത്തി ഉണ്ടാക്കാം ഒരുപാട് തരത്തിലുള്ള സാധനങ്ങൾ ഉണ്ടാക്കാം അപ്പം റബ്ബർ മരമാണ് എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഞാൻ ആ റബ്ബറിന് നീളത്തിൽ മുറിച്ച് ആ മുറിവിൻ്റെ ചുവട്ടിലായിട്ട് എന്തോ ഒരു പാത്രം വെച്ച് ആ റബ്ബർ പാൽ കളക്ട് ചെയ്തിട്ട് അത് റബ്ബറാക്കി മാറ്റി വിൽക്കും അല്ലേ അത് വിറ്റിട്ട് ആൾക്കാരെന്തുണ്ടാക്കും റബ്ബർ കൊണ്ട് ബലൂൺസും ടയറും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും अच्छे पेड़ अच्छे पेड़ों की क्या कमी है नारियल के पेड़ की ही सोचो नारियल की जटाओं को फाटकर मैं मोटी डोरियों बना सकता हूँ और डोरियों से मैं मजबूत चटाइयों भी बना सकता हूँ अच्छे पेड़ों की क्या कमी है नल्ला मरंगल के एंधुरा उ നല്ല നല്ല മരങ്ങൾക്ക് എന്തൊക്കെ ഉപയോഗങ്ങൾ ഉണ്ടാകും നാരിയൽക്കെ പേഴ്ഷീസോച്ചോ കോക്കനട്ട് ട്രീ നമുക്ക് ആലോചിച്ച് നോക്കാം നാരിയൽക്കെ ജാവും കാക്കൻ മേ മോട്ടി ഡോറിയോ ബനാസക്താഹും നാരിയൽക്ക് ജഡാവും നാരിയൽക്ക് ജഡാവെന്ന് പറഞ്ഞാൽ ഓലയില്ലേ ഓല ഓല കൊണ്ട് ഓല മുറിച്ചുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്യാൻ പറ്റും മോഠി ഡോറിയാം ബനാസക്താഹും ജഡാവും എന്ന് പറഞ്ഞാൽ സോറി ജടാവും എന്ന് പറഞ്ഞാൽ ഓലയല്ല തേങ്ങയുടെ തൊണ്ടില്ലേ ആ തൊണ്ട കൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും കയറുണ്ടാക്കാൻ പറ്റും അല്ലേ ചകിരി കൊണ്ട് ചകിരി കൊണ്ട് നമുക്ക് കയറുണ്ടാക്കാം നാരിയൽക്ക് ജടാവും ഒക്കെ കാട്ട്കർ മേ മോട്ടി ഡോറിയും ബനാസക്തി ഹും ഡോറിയം എന്ന് പറഞ്ഞാൽ മോട്ടി ഡോറിയം എന്ന് പറഞ്ഞാൽ നല്ല കൊഴുത്ത നാരുകൾ നാരുകൾ ഉണ്ടാക്കാൻ പറ്റും ഓർ ഡോറിയോംസേ മേ മസ്ബൂത്ത് ചഠായിയാം ഭീപനാസക്താകും എന്നിട്ട് ആ നാരുകൾ കൊണ്ട് എന്തുണ്ടാക്കാം മജ്ബൂത്ത് ചടായാം നല്ല സ്ട്രോങ് ആയിട്ടുള്ള മാറ്റ് ചട്ടായി എന്ന് പറഞ്ഞാൽ മാറ്റ് ഉണ്ടാക്കാൻ പറ്റും പായകൾ ഉണ്ടാക്കാൻ പറ്റും റസ്യോ ഓർ ചടായിയോക്കോ മേ ഷഹർ ഷഹർക്കെ ബാസാറിനെ ബേജ് സക്താകും എന്നിട്ട് ഈ കയറുകളും ഈ മാറ്റും ഒക്കെ എനിക്ക് നഗരത്തിൽ കൊണ്ടുപോയി മാർക്കറ്റ് ബാസാർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിൽ വിൽക്കാൻ സാധിക്കും മേ നാരിയൽക്ക പാനിപ്പീസക്താകും പിന്നെയോ കോക്കനട്ടിൻ്റെ വെള്ളം എനിക്ക് കുടിക്കും യാം മേം നാറിയൽക്കി ഗറി കൂ ഗെന്ന് പറഞ്ഞാൽ കോക്കനട്ടിൻ്റെ ആ ഫ്ലഷ് എനിക്ക് എനിക്കതിൻ്റെ അകത്തുള്ള ഭാഗം കഴിക്കാനും പറ്റും ഓർ കുച്ച് കറി സുഖാക്കർ മേ കൊപ്ര തയ്യാർ കൽസക്താഹും പിന്നെ കുറച്ച് തേങ്ങ ഉണക്കിയിട്ട് എന്തുണ്ടാക്കാം കൊപ്ര കൊപ്ര ആക്കിയിട്ട് എന്തു ചെയ്യും കൊപ്രക്കോ പേർക്കർ മേ ഗോലേക്ക തേൽ നിക്കാൽ സക്താഹും എന്നിട്ട് ആ കൊപ്രയെ ഗ്രൈൻഡ് ചെയ്തിട്ട് പേർക്കർ എന്ന് പറഞ്ഞാൽ ഗ്രൈൻഡ് ചെയ്തിട്ട് തേൽ ഓയിൽ ഉണ്ടാക്കാം അതായത് വെളിച്ചെണ്ണ ഉണ്ടാക്കാൻ സാധിക്കും ഗോലേക്ക തേൽ സാബൂൺ ഓർ കിറ്റ് ഹി ചീസെ ബനാനേക്കാ കാ ആ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ഗോലക്കാത്തേൽ എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാം സാബൂൺ സോപ്പ് ഉണ്ടാക്കാം അതുകൂടാതെ ഒരുപാട് സാധനങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കാൻ പറ്റും നാരിയൽക്കേ ചിൽക്കേക്കോ സാഫ് കറിക്കെ കട്ടോരേ ഓർ പ്യാലേ ബനാസക്താകും എന്നിട്ട് ആ നാരിയലിൻ്റെ ഷെല്ലില്ലേ എന്ന് പറഞ്ഞാൽ ഷെല്ല് ആ ഷെല്ല് വൃത്തിയാക്കിയിട്ട് ചെറുതും വലുതുമായ കുറച്ച് പാത്രങ്ങൾ ഉണ്ടാക്കാൻ പറ്റും കഠോരെ ഓർ പ്യാലയെ ബനാസക്താകും ടീത്തോ ഹേ മേരലിയത്തോ എഹി പേറ്റ്സെ അച്ഛ മേത്തോ ഇസീക്ക് നീച്ചേ ഖർ ബനാവ അതുകൊണ്ട് എനിക്ക് ഈ മരം വളരെ നന്നായിട്ട് തോന്നുന്നു അതുകൊണ്ട് ഞാൻ എവിടെയാണ് വീട് പണിയാൻ പോകുന്നത് ഈ നാരിയൽ പേടിൻ്റെ ചുവട്ടിലാണ് ഇസ്ലി തീസരെ ഭയനെ നാരിയൽക്കെ തലയെ അപ്നി കുട്ടിയാപനായി ഓർ മസേസെ രഹ്ന ലാം എന്നിട്ട് മൂന്നാമത്തെ സഹോദരൻ സഹോദരനെന്ത് ചെയ്തു ആ ആ നാരിയൽ ട്രീൻ്റെ കോക്നട്ട് ട്രീൻ്റെ ചുവട്ടിലായിട്ട് കുഠ്യാ എന്ന് പറഞ്ഞാൽ ഹട്ട് അവിടെ ഒരു കുടിയിൽ പണിത് അവിടെ സന്തോഷത്തോടെ താമസിക്കാൻ തുടങ്ങി തുമരേലിയെ കോൺ സപേറ്റ് സപ്സേ അച്ചാ ഹെ നിങ്ങളുടെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ട് ഏത് മരമാണ് ഏറ്റവും നല്ലതെന്ന് പറയണം ഇതിലെന്തൊക്കെയാണ് പറയുന്നത് ഈ മൂന്ന് സഹോദരങ്ങൾ വീട് അന്വേഷിച്ചിറങ്ങിയതാണല്ലേ അപ്പോൾ ഒന്നാമത്തെ സഹോദരനൊരു മാ മാങ്ങ മരുന്ന മാവിൻ്റെ ചുവട്ടിലെത്തി മാംഗോ ട്രീൻ്റെ ചുവട്ടിലെത്തി അപ്പോൾ അവിടെ അവിടെ ഇരുന്ന് അവർ പച്ച മാങ്ങ കൊണ്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാം പഴുത്ത മാങ്ങ കഴിക്കാം പിന്നെ കുറച്ച് മാങ്ങ ഉണക്കി പിന്നീടുള്ള ആവശ്യങ്ങൾക്കായി നമുക്ക് സൂക്ഷിച്ചു വെക്കാം അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരാൾ അവിടെ വീട് പണിതു എന്നാൽ രണ്ടാമത്തെ സഹോദരനോ വാഴയുടെ ചുവട്ടിൽ വീടുണ്ടാക്കി അല്ലെ വാഴപ്പഴം കഴിക്കാം വിൽക്കാം പിന്നെ കറി വെക്കാം വാഴയില കൊണ്ടുള്ള ഉപയോഗങ്ങളുണ്ട് അതൊക്കെ പറഞ്ഞ് മൂന്നാമത്തെ രണ്ടാമത്തെ സഹോദരൻ വാഴയുടെ ചുവട്ടിൽ വീട് വെച്ചു മൂന്നാമത്തെ സഹോദരനോ മൂന്നാമത്തെ സഹോദരൻ അവിടെ ഇരുന്ന് ആലോചിക്കുകയോ അല്ലെങ്കിൽ ഓരോ മരങ്ങൾക്കും അതിൻ്റേതായ യൂസസ് ഉണ്ട് മാവിൻ്റെത് പറഞ്ഞു ഇനി വാഴയുടെ പറഞ്ഞു ഇനി റബ്ബർ ആണെങ്കിലോ റബ്ബർ പാലെടുത്ത് നമുക്കത് റബ്ബറായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് ബലൂൺസും ചെരുപ്പും ടയറും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടാക്കാം ഇനി നീം ട്രീ ആണുള്ളതെങ്കിലോ നമുക്കത് മരുന്ന് ആവശ്യങ്ങൾ യൂസ് ചെയ്യാം പിന്നെ ധാതുൻ ആയിട്ട് യൂസ് ചെയ്യാം പിന്നെ കോക്കനട്ട് ട്രീ ആണെങ്കിലോ കോക്കനട്ട് ട്രീ യൂസ് ചെയ്തിട്ട് നമുക്ക് കയറുണ്ടാക്കാം പിന്നെ മാറ്റ് ഉണ്ടാക്കാം പിന്നെ കൊപ്ര ഉണ്ടാക്കാം കൊപ്ര പൊടിച്ച് വെളിച്ചെണ്ണ ഉണ്ടാക്കാം അല്ലെ വെളിച്ചെണ്ണ കൊണ്ട് വേറെ കുറേ ഉപയോഗങ്ങളുണ്ട് അങ്ങനെ ഈ കഥയിൽ അങ്ങനെ മൂന്നാമത്തെ സഹോദരൻ കോക്കനട്ട് ട്രീൻ്റെ ചുവട്ടിലും വീട് പണിതും ഈ സ്റ്റോറിയിലൂടെ ഓരോ ട്രീയുടെയും യൂസസ്സാണ് മെയിനായിട്ട് പഠിപ്പിക്കുന്നത് കാണേണ്ടത് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്